നമസ്കാരം. പ്രോപ്പർട്ടികളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് വണ്ടിത്താവളത്തുള്ള നന്ദിയോടാണ്. നന്ദിയോട് 1250 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വില്ലയാണ് നിങ്ങളിന്ന് പരിചയപ്പെടുന്നത്. എൻ്റെ പുറകുവശത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് 1250 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വില്ലയാണ്. നന്ദിയോട് ഏകദേശം 120 വില്ലകളാണ് ഇതിനകത്തുള്ളത്. നമ്മുടെ വില്ലയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അത്യാവശ്യം റോഡ് ചെയ്യുന്ന ഒരു ഗേറ്റ്, അതുപോലെ തന്നെ ഗേറ്റ് തിരക്കിടില്ലാത്ത ഒരു ഗേറ്റ് തന്നെ. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ചെറിയൊരു കാർ പോർച്ചാണ്. അത്യാവശ്യം കുറച്ച് വലിയ വണ്ടികളൊക്കെ നിർത്താൻ പറ്റുന്നൊരു ചെറിയൊരു കാർ പോർച്ചാണ് ഈ ഭാഗത്ത്. നമുക്ക് ആദ്യം വീട്ടിൻ്റെ പരിസരം പുറകുവശം നോക്കിയ ശേഷം നമുക്ക് അകത്തോട്ട് പോവാം. കാർ പോർച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തോട്ട് വരുന്നത് ബാക്കിലുള്ള ചെറിയൊരു സ്പേസാണ്. ഈ 1250 സ്ക്വയർ ഫീറ്റിലുള്ള ഈ വില്ല 3 സെൻറ്റിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിൻ്റെ ബാക്കിലുള്ള സ്പേസാണ്. ബാക്കിലുള്ള സ്പേസിലൂടെ നമുക്കൊരു വാട്ടർ ടാങ്ക് കാണാൻ പറ്റും. അതേപോലെ വെള്ളം ഫിൽട്ടർ ചെയ്യുന്ന നമ്മുടെ ഇതുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡ് ഈ ഒരു സ്പേസാണ് ബാക്ക് സൈഡിലുള്ളത്. ഈ വില്ലക്കകത്ത് ഏകദേശം കോമൺ ആയിട്ടുള്ള വാട്ടറാണ്. 120 വില്ലകളാണ് ഈ വില്ല പ്രോജക്റ്റിനകത്തുള്ളത്. നന്ദിയോടുള്ള വില്ല പ്രോജക്റ്റിൽ കോമൺ ആയിട്ടാണ് ഈ വില്ല പ്രോജക്റ്റിലുള്ള വാട്ടറെല്ലാം സപ്ലൈ ചെയ്യുന്നത്. അതിനെ പ്രത്യേകിച്ച് ചാർജോ മറ്റോ കാര്യങ്ങളൊന്നും. ഇനി നമുക്ക് നേരെ ഫ്രണ്ടിലോട്ട് പോയി അകത്തത്തെ കാഴ്ച കൊടുക്കാം. നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ വരുന്നത് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ചെറിയൊരു ലിവിങ് റൂം, വളരെ കുഞ്ഞ് ഒരു ലിവിങ് റൂമാണ്. അതേപോലെ സോഫ സെറ്റ്, മറ്റുള്ള പൂജാ റൂം എന്നുള്ള മറ്റുള്ള എല്ലാ സംഗതിയും വരുന്നു. ഇതിന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ഹാള് നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു അത്യാവശ്യം തിരക്കിടില്ലാത്ത ഒരു ഡൈനിങ് ഏരിയ ആണ്. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു ഡൈനിങ് ഏരിയ, ഒരു ടി വി മാത്രമാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് താഴത്തുള്ളത് ഒരു ബെഡ്റൂമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബെഡ്റൂമാണ്. എല്ലാം ഫർണിഷ്ഡ് ആണ്. ഫർണിഷ്ഡ് 2 AC, വാഷിംഗ് മെഷീൻ, അതേപോലെ ഫ്രിഡ്ജ് എല്ലാം തന്നെ ഈ ഫ്ലാറ്റിനകത്തുള്ളൂ. എല്ലാം ഫർണിഷ്ഡ് ആണ്. സിംഗിളായിട്ടുള്ള ഒരു ബെഡ് സ്പേസ് ഉണ്ട്, സോഫ ഉണ്ട്, അതേപോലെ അലമാരുണ്ട്. നിങ്ങൾക്ക് ഇവിടെ എ സി ഏത് കമ്പനിയുടെ മിസ്റ്റിൻ്റെ AC ഇവിടെ കാണാൻ പറ്റും. ഈ ഫ്ലാറ്റിനകത്ത് 2 AC ഉണ്ട്. അതുപോലെ മേലെ ഡ്രസ്സുകൾ വെക്കുന്ന കബോർഡെല്ലാം അവർ മേലത്ത് വൃത്തിയായിട്ട് തന്നെ ഈ ബാത്ത് ചെയ്തു. ഇനി നമുക്ക് കാണുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു സ്പേസിലോട്ട് വരുമ്പോൾ എല്ലാം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ഈ ഫ്ലാറ്റിനകത്തല്ല, നമുക്ക് ഈ വില്ലക്കകത്തുള്ളത് 3 ബെഡ്റൂമും അറ്റാച്ച് ബാത്റൂമാണ്. ഇതിനകത്ത് അറ്റാച്ച് ബാത്റൂമുള്ള ചെറിയൊരു സ്പേസുള്ള ബാത്റൂം നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി നമുക്ക് കാണുവാൻ വേണ്ടി കിച്ചണാണ്. കിച്ചൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ചെറിയ സ്പേസോട് കൂടിയ കിച്ചണിനോടുണ്ട്. അതുപോലെ വാഷിംഗ് മെഷീനുണ്ട്. ഈ ഭാഗത്ത് സാംസങ്ങിൻ്റെ ഫ്രിഡ്ജ്, അതുപോലെ കബോർഡെല്ലാം നല്ല വൃത്തിയായിട്ട് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിരുന്നു. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറം ഭാഗം കാണിച്ചു. പുറം ഭാഗത്തേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗമുണ്ട്. നമുക്കത് ചാവി ഇതിനകത്ത് കിട്ടിയിട്ടില്ല. അത് നമ്മൾ പുറത്ത് നമ്മൾ കാണിച്ചിരുന്നു. ഇനി നമുക്ക് പോകേണ്ടത് ഫസ്റ്റ് ഫ്ലോർ മേലോട്ടാണ്. മേലെയാണ് ബാക്കിയുള്ള 2 ബെഡ്റൂം ഉള്ളത്. അപ്പോൾ കിച്ചണിന് അത്യാവശ്യം ചെറിയ സൗകര്യമുള്ള അടിപൊളി കിച്ചൺ തന്നെ. ഈ ഭാഗത്ത് നമുക്ക് നോക്കിയാൽ ചെറിയൊരു സ്റ്റോർ റൂമാണ്. വളരെ അത്യാവശ്യം നീളത്തെ സ്റ്റെയർകേസിൻ്റെ സ്പേസിൽ ഒരു സ്റ്റോർ റൂം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് മേലത്തെ ഭാഗമാണ്. അതായത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെറിയ, വളരെ വൃത്തിയായിട്ടുള്ള ചെറിയ ഒരു സ്റ്റെയർകേസാണ്. മേലോട്ട് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്കിവിടെ ഒരു ബെഡ്റൂമാണുള്ളത്. ബെഡ്റൂം ഡബിൾ കോട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള
എല്ലാം ഫർണിഷഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫർണിഷഡ് വില്ലയാണ്. അലമാരുണ്ട്, മേലെ കബോർഡും മറ്റ് സൗകര്യങ്ങളുണ്ട്. ഇതും ഈ ബെഡ്റൂമും അതുപോലെ തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതും തരക്കേടില്ലാത്ത ചെറിയൊരു സ്പേസുള്ള മൂന്ന് ബെഡ്റൂമും ബാത്റൂമും അറ്റാച്ച്ഡ് ആണ്. അതുപോലെ ഈ ഭാഗത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഭാഗത്തോടും ഒരു ബെഡ്റൂമാണ്. ഡബിൾ കോട്ടിട്ട് ഒരു മാസ്റ്റർ ബെഡ്റൂം ആക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെഡ്റൂമാണ് ഈ ഭാഗത്തുള്ളത്. ഇവിടെ സോഫ സെറ്റ്, അതുപോലെ തന്നെ അലമാരകളുണ്ട്. പ്ലസ് അതേ രീതിയിലുള്ള നമുക്ക് ഒരു ബാത്റൂമാണ് ഈ ഭാഗത്തുള്ളത്. ഈ ബെഡ്റൂമിനോടുകൂടി ചേർന്ന് തന്നെയാണ് നമുക്ക് പുറത്തത്തെ ഒരു ഡോർ, പുറത്തത്തെ ചെറിയൊരു ബാൽക്കണി. ചെറിയൊരു ബാൽക്കണിയിലോട്ട് വന്നാൽ നമുക്കിവിടെ കാണാൻ കഴിയും ഒരുപാട് വില്ലകളുണ്ട്. ചെറിയ ചെറിയ ഒരുപാട് വില്ലകളാണ്. ഈ വില്ലകളെ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 120 വില്ലകളാണ്. അതിൽ നമ്മുടെ വില്ലയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ ചെറിയൊരു ഷോപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഷോപ്പിന് വല്ല അത്യാവശ്യ കാര്യങ്ങൾക്കൊന്നും പുറത്തു പോകേണ്ട ആവശ്യം, വില്ലനകത്തന്നെ ഉണ്ട് ചെറിയൊരു ഷോപ്പും കാര്യങ്ങളും ഇവിടെ തന്നെ. നമ്മൾ താഴത്തെ ഒരു ബെഡ്റൂം കണ്ടു, അതുപോലെ തന്നെ മേലെ രണ്ട് ബെഡ്റൂം ഉണ്ട്, ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ഈ അടുത്ത ബെഡ്റൂമിൻ്റെ അതേ സൈഡിൽ തന്നെ നമുക്കൊരു ചെറിയ സുന്ദരമായ ചെറിയൊരു ബാൽക്കണി കൂടെ ഉണ്ട്, അതുകൂടി നമുക്ക് കണ്ടിട്ട് വേണം. ഈ ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വിശാലമായ ഒരു ചെറിയൊരു ബാൽക്കണി അല്ലേ, നല്ല രീതിയിൽ പല ഭാഗത്തു നിന്നായിട്ട് നല്ല രീതിയിൽ കാറ്റ് കൊള്ളാൻ പറ്റിയ ചെറിയൊരു ബാൽക്കണി. അതേപോലെ ഇവിടെ ഊഞ്ഞാലുണ്ട്. ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ഇങ്ങോട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചെറിയൊരു ബാൽക്കണി തന്നെയാണ്. നല്ല രീതിയിലുള്ള കാറ്റുകൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ 1250 സ്ക്വയർ ഫീറ്റുള്ള ചെറിയ വില്ല കണ്ടു. പാലക്കാട് നിന്നും ഏകദേശം 23 കിലോമീറ്റർ, അതായത് ഈ വണ്ടിത്താവളം, വണ്ടിത്താവളത്തിൽ നന്ദിയോടുള്ള ഈ 120 വില്ലകൾക്കുള്ള ഒരു വില്ലയാണ് ഇത്. ഇതിൻ്റെ ഉടമസ്ഥൻ വിൽക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിൻ്റെ ഉടമസ്ഥൻ NRE ആണ്. ആളിപ്പോൾ ഉള്ളത് ഖത്തറിലാണ്. ഏകദേശം 4 അടുത്ത് തന്നെ വില്ലക്ക് വഴക്കമുണ്ട്. അതായത് അവർ വെക്കേഷൻ സമയത്ത് വരുന്ന സമയത്ത് ഒരു 2 അല്ലെങ്കിൽ 1 താമസിച്ചിട്ട് കൂട്ടിയിട്ട് പോകാനാണ് അത്. അപ്പോൾ അവരിത് വിൽക്കുവാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നു. ഇപ്പോൾ 1250 സ്ക്വയർ ഫീറ്റുള്ള വില്ല, ഈ ഫുള്ള് ഫർണിഷഡ് ആയിട്ടുള്ളത്, അതായത് 2 AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം തന്നെ. ഇത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേറെ ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല, ഒരുവിധം എല്ലാ സാധനങ്ങളും തന്നെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓണർ ആഗ്രഹിക്കുന്ന റേറ്റ് വന്നിട്ട് 26 ലക്ഷമാണ്. ചെറുതായിട്ടൊക്കെ ഒരു നെഗോഷ്യബിൾ. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ ഒരാൾക്കൊരു വീട് കെട്ടണം എന്നുള്ള സ്ഥലം വാങ്ങിച്ച് അത് കൺസ്ട്രക്ട് ചെയ്ത് ഒരുപാട് സമയങ്ങളെടുത്തും നഷ്ടങ്ങളും സംഭവിച്ചിട്ടുള്ളതൊക്കെ പലരും നമ്മുടെ അനുഭവത്തിലുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ചെറിയൊരു കുടുംബത്തിനും അത് 3 ബെഡ്റൂമുണ്ട്, അത്യാവശ്യം തിരക്കടില്ലാത്ത വില്ലയാണ്. ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നെ താഴെ കാണുന്ന നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാം. ബന്ധപ്പെടേണ്ട നമ്പർ 7773650383. ഒന്ന് കോൾ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. അതുപോലെ ഇതുപോലുള്ളൊരു നിങ്ങൾക്ക് വില്ലയോ അല്ലെങ്കിൽ മറ്റുള്ള പ്ലോട്ടോ എന്ത് തന്നെ ആയിട്ടും, പ്രോപ്പർട്ടി ആയിട്ട് എന്ത് തന്നെ ആയിട്ടും നിങ്ങൾ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതുപോലുള്ളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ റഫീഖ് PKD. ബൈ.